അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് 2024 നടന്ന മെയിൻ എക്സാമിനേഷൻ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. പ്രിലിമിനറി എക്സാമിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ടിക്കിടുന്ന രീതിയാണുള്ളത്. 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ടിക്കിടുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെയും 4 ഓപ്ഷനുകളാണ്, പക്ഷേ ഇവിടെ OMR ഷീറ്റാണ് ഉപയോഗിക്കുക. OMR ഷീറ്റിലാണ് നമ്മൾ ആൻസറുകൾ രേഖപ്പെടുത്തേണ്ടത്. ആ OMR ഷീറ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ടാകും, അവിടെ നോക്കിയാൽ അത് കാണാം. ഇൻഷാല്ലാ നമുക്ക് മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിക്കാം. 3rd ക്ലാസ്സിൻ്റെതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 1st വുളൂഇൻ്റെ ഫർളാണല്ലോ, വുളൂഇൻ്റെ ഫർളാണല്ലോ നിയ്യത്ത്. എന്താണ് നിയ്യത്ത്? ആൻസർ ബി ആണ്, മനസ്സിൽ കരുതൽ. മനസ്സിൽ കരുതലാണ് നിയ്യത്ത്. 2nd ഭാഗം ഫിഖ്ഹിൽ നിന്നുള്ള ചോദ്യമാണത്. 2, താഴെ കൊടുത്തവയിൽ നജസായ മുലപ്പാൽ ഏത്? ആൻസർ ഡി, പൂച്ചയുടെ പാല്. 3rd, ശരീരത്തിൽ നിന്നും മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ എന്നർത്ഥമുള്ളത്. ശരീരത്തിൽ നിന്നും മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ എന്നർത്ഥമുള്ള വാക്ക് ഏതാണ്? ആൻസർ എ, ഔറത്ത്. ഔറത്ത് എന്നാണ് ആ വാക്ക്. ഇനി 4th, അന്ത്യദിനത്തിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരും ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആൻസർ ബി, ബാങ്ക് വിളിക്കുന്നവരെ പറ്റി. 5th, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആര്, എപ്പോൾ? ആൻസർ എ ആണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ച ശേഷം. 6th, നബിമാർക്ക് നിർബന്ധമായും ഉണ്ടാകണം. ഏതാണത്? ആൻസർ സി ആണ്, അമാനത്ത്, വിശ്വസ്തത എന്ന് പറയുന്നത് നബിമാർക്ക് ഉണ്ടാകൽ നിർബന്ധമായതാണ്. 7th ചോദ്യം, മിർ റബ്ബിർ റഹീം ആയത്തിലെ സുക്കൂനുള്ള നൂന് ഓതേണ്ടത് ഏത് രീതിയിലാണ്? നൂനിന് ഓതേണ്ടത് മണിക്കാതെ റായിലേക്ക് ചേർത്ത് ഓതണം. ഇത് ഹാവും ബിലാവുന്നയാണ്, മണിക്കാതെ റായിലേക്ക് ചേർത്ത് ഓതണം. 8, ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഒരക്ഷരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ആൻസർ ബി, 10 പ്രതിഫലം. 9, താഴെ കൊടുത്തവയിൽ നിസ്കാരത്തിൻ്റെ ഫർള് ഏതാണത്? ആൻസർ ഡി, ഫാത്തിഹ ഓതൽ. 10th, എനിക്ക് സന്മാർഗവും മാന്യതയും നൽകണമേ എന്നർത്ഥമുള്ള വാചകം. ആൻസർ സി ആണ്, ആതിനി റുഷിദം വക്കറമൻ എന്ന് പറഞ്ഞ ബൈത്തിലുള്ള 1st ദുറൂസിലെ ബൈത്തിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇനി 11th, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കൽ അതിന് പറയുന്ന പേരെന്താ? ആൻസർ ഡി, ഖത്തുമുൽ ഖുർആൻ. 12, വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൽക്കർമ്മം. ആൻസർ ബി, സലാം പറയൽ. ഖലീലുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ. ആൻസർ എ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 14, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ പെടാത്ത വ്യക്തി. ആൻസർ ഡി, അബൂ ത്വാലിബ്. ആൻസർ ഡി ഏതാണ്? അബൂ ത്വാലിബ്. ഇനി 15th, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ അത്ഭുതമായി സാവതടാകം വറ്റിയതിൻ്റെ കാരണം. ആൻസർ എ ആണ്, അതിന് ചുറ്റും അവിശ്വാസികളുടെ ആരാധനാലയമുള്ളത് കൊണ്ട്. ഇനി 16th, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും എന്ന് അർത്ഥമുള്ള ദിക്ര്. ആൻസർ ബി, ആൻസർ ബി ആണ്, ബിസ്മിക് അള്ളാഹുമ്മ അഹ്യ വ അമൂത്ത്. 17th, ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാളോട് പറയൽ അതിന് പറയുന്ന പേരെന്താ? ആൻസർ ഡി, പരദൂഷണം പറയൽ. 18, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാതിരുന്നതിൻ്റെ കാരണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? കാരണം സഞ്ചരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ആൻസർ സി ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയുള്ളത് കൊണ്ട്. അടുത്ത ചോദ്യം 19th, ഖുർആൻ അല്പം പോലും പാരായണം ചെയ്യാത്തവരുടെ ഉദാഹരണം. ആൻസർ എ, പരിപാലനമില്ലാത്ത വീട് പോലെ. 20, മോഷണം പോലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവാൻ കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ടത്. ആൻസർ സി, വിശ്വസ്തതയും സത്യസന്ധതയും. 21, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം. ആർക്കാണത്? ആൻസർ ഡി, ഉലോഇന് ശേഷം ദുആ ചെയ്യുന്നവർക്ക്. 22, കുഞ്ഞുമായി വേഗം മടങ്ങുക ഈ കുട്ടിയെ അപകടപ്പെടുത്തും. ബഹീറ അബൂ ത്വാലിബിനോട് പറഞ്ഞു, ആരാണ് അപകടപ്പെടുത്തുക? കുട്ടിയെ ആരാണ് അപകടപ്പെടുത്തുക? ആൻസർ ബി, ജൂതന്മാർ. ഇനി 23rd ചോദ്യം,
23-ാമത്തെ ചോദ്യം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നന്മ ചെയ്യണം ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആൻസർ ചെയ്യേ, അയൽവാസികൾക്ക്. 24, സദഖത്ത വ ബരിർത്ത എന്ന് ചൊല്ലേണ്ടത് ഡേശ് കേൾക്കുമ്പോൾ, എന്ത് കേൾക്കുമ്പോഴാണ്? ആൻസർ ഡി, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോഴാണ്. 25, നരകത്തിലെ ഭക്ഷണമാണെന്ന് ഖുർആൻ പറഞ്ഞ വിശച്ചെടിയേത്? ആൻസർ സി, ലൊരീ എന്നാണ് അതിന് പറയുന്ന പേര്. 26, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ആദ്യമായി ഇറങ്ങിയ ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ആദ്യമായി ഇറങ്ങിയ ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നുള്ളതാണ്. ആൻസർ എ, മക്കയിൽ. 27, സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗത്തിലെ പ്രത്യേക സ്ഥലം? ആൻസർ ബി, ഫിർദൗസ്. 28, മുഖവും കാലടികളും ഖിബിലക്ക് നേരെ വെച്ച് നിസ്കരിക്കണം ആര്? ആൻസർ ബി, ആൻസർ ഡി, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ. ആൻസർ ഡി ആണ്, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്? ആൻസർ എ, സൂറത്തുൽ കൗസർ. 30, ഈ ചിഹ്നം, ഇവിടെ ഒരു ചിഹ്നം കാണുന്നുണ്ടല്ലോ, ഈ ചിഹ്നം പരിശുദ്ധ ഖുർആനിൽ എന്തിന് ഉപയോഗിക്കുന്നു? പരിശുദ്ധ ഖുർആനിൽ എന്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ചിഹ്നം? ആൻസർ എ, അക്ഷരങ്ങളെ കനപ്പിച്ച് ഉച്ചരിക്കുന്നതിന് സൂചിപ്പിക്കാൻ. ഈ ചിഹ്നം, 30-ാമത്തെ ചോദ്യം, ഈ ചിഹ്നം പരിശുദ്ധ ഖുർആനിൽ എന്തിന് ഉപയോഗിക്കുന്നു? ആൻസർ ബി ആണ്, സ്വരാക്ഷരങ്ങളെ നീട്ടണം എന്നറിയിക്കാൻ. സ്വരാക്ഷരങ്ങളെ ബി ആണ് ആൻസർ. ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞത് തെറ്റാണ്, ഇവിടെ അടയാളപ്പെടുത്തിയും ബി തന്നെയാണ്. ശ്രദ്ധിക്കണം, ബി, സ്വരാക്ഷരങ്ങളെ നീട്ടണം എന്നറിയിക്കാൻ. 31, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ആൻസർ രാകേഷ് ശർമ്മ. 32, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേര്? ആൻസർ ബി, നൈൽ നദി. 33, കുട്ടികളുടെ പ്രശസ്ത പുസ്തകം ജംഗിൾ ബുക്ക് എഴുതിയത് ആരാണ് എഴുതിയത്? ആൻസർ ഡി ആണ്, റൂഡ്യാർഡ് ക്ലിപ്പിംഗ് കിംബ്ലിംഗ്, റൂഡ്യാർഡ് കിംബ്ലിംഗ് അതാണ് അയാളുടെ പേര്. പിന്നെ 34, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏത്? ആൻസർ ഡി, ശുക്രൻ. ഇനി 35-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട്? ആൻസർ സി ആണ്, 206. 36, മത്സ്യത്തിൻ്റെ ശ്വസനാവയവമാണ് ഗിൽ, തവളയുടേത് ഏത്? ആൻസർ ഡി, ചർമ്മം. 37, ഒരു വൃക്ഷത്തെ സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ആൻസർ സി, പുറംതൊലി, ആ വൃക്ഷത്തിൻ്റെ പുറംതൊലിയാണ്. 38, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ സി, സർദാർ വല്ലഭായ് പട്ടേൽ. 39, ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയുടെ പേര്? ആൻസർ, ഹമ്മിംഗ് ബേഡ്. 40, താഴെ പറയുന്നവയിൽ ഏതാണ് മണ്ണൊലിപ്പിന് കാരണമാകാത്തത്? ആൻസർ സി, ഡ്രൈനേജ്. 41, ആരാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്? ആൻസർ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ. 42, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? ആൻസർ ഡി ആണ്, പെരാഗ്രിൽ ഫാൽക്കൺ, അതാണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി. ഇതിൽ 43-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം, പ്ലൂറൽ ഫോം ഓഫ് ചൈൽഡ്, ചൈൽഡിൻ്റെ പ്ലൂറൽ ഫോം ഏതാണ്? ചൈൽഡ്സ് കൊടുത്തിട്ടുണ്ട്, ചൈൽഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ചിൽഡ്രൻ കൊടുത്തിട്ടുണ്ട്, ചിൽഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏതീകാരം? സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിനാണ് പ്ലൂറൽ എന്ന് പറയുക. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി. അപ്പോൾ ചൈൽഡ് എന്നുള്ളത് എന്താണ്? ഒരാളാണ്. അതിനെ നമുക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികൾ എന്നുള്ളതിന് ഉപയോഗിക്കണ എങ്ങനെ ഉപയോഗിക്കുക? ചിൽഡ്രൻ എന്നാട്ടോ പറയാം. അപ്പോൾ ഉത്തരം സി ആണ്. 44-ാമത്തെ, വിച്ച് വേർഡ് ഈസ് എ പ്രോനൗൺ? താഴെ കൊടുത്തിട്ടുള്ള വേർഡുകളിൽ ഏതാണ് പ്രോനൗൺ എന്നുള്ളത്? നമുക്കറിയാം, വെർബുണ്ട്, നൗണുണ്ട്, പ്രോനൗണുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിൽ പ്രോനൗണായിട്ട് താഴെ കൊടുത്തിൽ ഏതാണ് ഉപയോഗിക്കാന്ന്?
അപ്പോൾ ഒന്നാമത്തെ ടേബിളുണ്ട്, രണ്ടാമത്തെ ഹീ ഉണ്ട്, മൂന്നാമത്തത് ഹാപ്പി കൊടുത്തിട്ടുണ്ട്, നാലാമത് സാഡ്നസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോണൗൺ ഏതാണ്? ടേബിൾ എന്നുള്ളത് എന്താണ്? പ്രോണൗണാണോ നൗണാണോ? നൗണാണ്. ടേബിൾ എന്നുള്ളത് ഒരു പേരാണ്. ഹീ പറഞ്ഞാൽ അവന്. അവനെന്ന് ആർക്കെങ്കിലും പേരുണ്ടാവലുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കി. സി എന്നുള്ളത് ഹാപ്പി. ഹാപ്പി എന്നുള്ളത് എന്താണ്? സന്തോഷം. ഏ ഹാപ്പി എന്നുള്ളത് നൗണാണ്. സാഡ്നസ് എന്നുള്ളത് സന്തോഷമില്ലായ്മ, ദുഃഖം. അപ്പോൾ ഇതിലേതായിരിക്കണം പ്രോണൗണായിട്ട് ഉപയോഗിക്കുക? ഉത്തരം ബി ആണ്, ഹീ. ഹീ ആണ് പ്രോണൗണ്. ഹീ, ഷീ, വാ, ഇറ്റ്, വാസ്, ഏ, ഹൂ. അപ്പോൾ മനസ്സിലായില്ലേ? 44-ാമത്തെ ഹീ. ഉത്തരം ബി ആട്ടോ. 45-ാമത്തെ, വാട്ട് ഈസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഗോ? ഗോ എന്നതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഏതാണ്? നമുക്ക് പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് ഫ്യൂച്ചർ, അങ്ങനെ ഒരുപാട്, ഏകദേശം 12 ടെൻസോളം ഇംഗ്ലീഷിലുണ്ട്. അതിൽ ഈ ഗോ എന്നതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഏതാണ്? ഗോൻ്റെത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം 4 കൊടുത്തിട്ടുണ്ട്. എ വെൻറ്റ്, അതേപോലെ ഗോസ്, ഗോയിങ്, ഗോൺ. ഇതിലേതായിരിക്കും പ്രസൻറ്റ് ടെൻസ്? എന്തായിരിക്കും? ഗോസ് എന്നാണ് പ്രസൻറ്റ് ടെൻസിൽ പറയാം കേട്ടോ. ഏ ഇനി ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കുക? ഗോയിങ്. ഇനി പാസ്റ്റ് ടെൻസിൽ എന്താ ഉപയോഗിക്കുക? വെൻറ്റ്. അങ്ങനെ അങ്ങനെ പോകും, ഏകദേശം 12 ഉണ്ട്. അപ്പോൾ ഇതാണ് 45-ാമത്തെ ഉത്തരം. പ്രസൻറ്റ് ടെൻസിൻ്റെ ഉത്തരം ഗോസ് എന്നതാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വേർഡ് ഈസ് എ പ്രിപ്പോസിഷൻ? പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏതാണ് ഇതിൽ പ്രിപ്പോസിഷൻ? 4 ഉദാഹരണങ്ങൾ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് പ്രിപ്പോസിഷന് വേണ്ടി ഉപയോഗിക്കരു വേർഡ് എന്നുള്ളത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ എന്താണ് ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കണ, അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഏതാണ് എന്നുള്ളത്, ഇപ്പോൾ താഴെ, മേലെ, അടിഭാഗം, ഇടതുഭാഗം, വലതുഭാഗം എന്നതിനൊക്കെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുക. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതാണ് അതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് അണ്ടർ എന്നുണ്ട്. അണ്ടർ എന്നാൽ താഴ് ഭാഗം. ബി ജമ്പ്, രണ്ടാമത്തത് ജമ്പ്. ജമ്പ് പറഞ്ഞാൽ എന്താ? ചാടുക അല്ലേ. മൂന്നാമത്തത് വാൾക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. വാൾക്ക് പറഞ്ഞാൽ എന്താ? നടക്കുക. ഡി സ്ലീപ്പ്, സ്ലീപ്പ് പറഞ്ഞാൽ എന്താ? ഉറങ്ങുക. ഇതിലേതാണ് നമ്മൾ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുക? ആ ചിന്തിക്കാനൊന്നുമില്ല, ഒന്നാമത്തെ തന്നെ അല്ലേ. അണ്ടർ, അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ഭാഗം. മനസ്സിലായോ? 47-ാമത്തെ ചോദ്യം. 102 × 102 എത്രയാ ആൻസർ? ആൻസർ സി ആണ്, 10,400. 14,400 സി ആണ് ആൻസർ. അടുത്തത് 48-ാമത്തെ, 10+111+2,222 ആൻസർ ഡി, 2,343 ആണ് ആൻസർ. അടുത്തത് 49-ാമത്തെ, 1,000-99-9 ആൻസർ എ, 892. ഇനി 50-ാമത്തത്, 10,000 ഹരിക്കണം 100 × 10 ആൻസർ എ ആണ്, 10 ആൻസർ, 10 അതിൻ്റെ ആൻസർ. ഇൻഷാല്ലാ ഇതോടെ ഫൈനൽ എക്സാമിലെ ക്വസ്റ്റ്യനുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് ഓരോന്നും അതിൻ്റെ പുസ്തകം ഗൈഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുക. പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് നോക്കണം. പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ, വിജയിക്കാനുള്ള ചോദ്യങ്ങൾ മിക്കവാറും പാഠപുസ്തകങ്ങളിൽ നിന്ന്, ഒന്നാം ഭാഗം, രണ്ടാം ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാം ഭാഗം കഴിഞ്ഞതല്ലേ എന്ന രീതിയിൽ അതിനെ റാക്കിലേക്ക് എടുത്ത് വെക്കാതെ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും ഇൻഷാല്ലാ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. സ്കോളർഷിപ്പ് കിട്ടുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.